യഥാർത്ഥത്തിൽ ചൊവ്വയിൽ ജീവൻ ഉണ്ടായിരുന്നോ ദുരൂഹതകൾ ഇന്നും അവസാനിക്കുന്നില്ല കാരണം ഭൂമിയുമായിട്ട് ചില കാര്യങ്ങളിൽ വളരെ വലിയ സാദൃശ്യമുണ്ട് ചൊവ്വയ്ക്ക് ഏതെങ്കിലും ഒരു കാലത്ത് ചൊവ്വയിൽ ജീവൻ ഉണ്ടായിരുന്നോ അതല്ലെങ്കിൽ ഇപ്പോഴും ചൊവ്വയിൽ ജീവൻ ഉണ്ടോ അത് മനുഷ്യനെ കണ്ടെത്താൻ കഴിയാത്തതാണോ അതുമല്ലെങ്കിൽ ഏലിയൻസ് ചൊവ്വയിൽ അതായത് മറ്റേതെങ്കിലും ഗ്രഹങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഏലിയൻസ് ചൊവ്വയിൽ താവളം ഉറപ്പിച്ചിട്ടുണ്ടോ ഈ ചർച്ചകൾ ഇപ്പോൾ സജീവമാവുകയാണ് അതിന്റെ കാരണം ഒരു ചിത്രം തന്നെയാണ് ചൊവ്വ ഗ്രഹത്തിൽ നിന്ന് നാസയുടെ ക്യൂരിയോസിറ്റി റോവർ അയച്ച ഒരു ചിത്രം ദുരൂഹതകളിലേക്കാണ് നമ്മളെ തള്ളിയിട്ടിരിക്കുന്നത് മലയിലേക്ക് വെട്ടിയുണ്ടാക്കിയ തുരങ്കത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു കവാടത്തിന്റെ ചിത്രമാണിത് ചിത്രം പുറത്തിറങ്ങിയതിന് പിന്നാലെ ഇത് അന്യഗ്രഹ ജീവികളുടെ സങ്കേതത്തിലേക്ക് തുറക്കുന്ന കവാടമായിരിക്കാം എന്ന അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് ഭൂമിയിലെ ആദിമ ഗുഹാവാസ വ്യവസ്ഥകളിൽ മനുഷ്യർ പാറക്കെട്ടുകൾ തുരന്നുണ്ടാക്കിയത് ഒരു കവാടമാണ് ഇത് എന്നതാണ് സംശയം ജനിപ്പിക്കുന്നത് ഇതേക്കുറിച്ച് കൃത്യമായ സ്ഥിരീകരണം ഇപ്പോഴും ലഭിച്ചിട്ടില്ല ചിലപ്പോൾ ഇത് പാറയിടുക്കിലുണ്ടായ ഏതെങ്കിലും തരം ഘടനാ വ്യത്യാസം ആയിരിക്കാം എന്ന് പറയുന്നു എങ്കിൽ പോലും ഇതിന് പിന്നിൽ ഏതെങ്കിലും ഒരു ജീവസമൂഹത്തിന്റെ പങ്കുണ്ടാകാനുള്ള സാധ്യത ശാസ്ത്രലോകം ലോകം തള്ളിക്കളയുന്നുമില്ല ചൊവ്വയിലും ഭൂമിയിലെ പോലെ പ്രകമ്പനങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഇത്തരത്തിലുള്ള വലിയൊരു പ്രകമ്പനം കഴിഞ്ഞ മെയ് നാലിന് സംഭവിച്ചിരുന്നു ഇത്തരം പ്രകമ്പനങ്ങളുടെ ഭാഗമായി പാറക്കെട്ടുകളിൽ പിളർപ്പുണ്ടായതാണോ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കവാടത്തിന്റെ രൂപീകരണത്തിന് കാരണമെന്നാണ് ശാസ്ത്രജ്ഞർ ഇപ്പോൾ സംശയിക്കുന്നത് ക്യൂറിയോസിറ്റിയുടെ മാഷ്ക്യാം എന്ന ക്യാമറയാണ് ചിത്രം പകർത്തിയിരിക്കുന്നത് നേരത്തെ ചൈനയിൽ ഇറങ്ങിയ ചൈനയുടെ യു ടു റോവർ ക്യൂബ് ആകൃതിയിലുള്ള ഏതോ ഒരു വസ്തുവിന്റെ ചിത്രവും പകർത്തിയിരുന്നു പുഴയുടെയും ധാതുക്കളുടെയും എല്ലാം സാന്നിധ്യം ഉണ്ടായിരുന്നതിനാൽ ആദ്യമകാലത്ത് ഇവിടെ ജീവൻ ഉണ്ടായിരുന്നിരിക്കാം എന്ന അഭ്യൂഹം ശക്തമാണ് ഒട്ടേറെ സങ്കീർണതകളുള്ള പരിസ്ഥിതി വകവയ്ക്കാതെ ക്യൂരിയോസിറ്റി ഇവിടെ പര്യവേഷണം നടത്തുന്നതിന്റെ കാരണം ഇത് തന്നെയാണ് ഒരു കാലത്ത് ശാസ്ത്രലോകം ഉറച്ചു വിശ്വസിച്ചിരുന്നത് ചൊവ്വയിൽ ഭൂമിയിലുള്ളതുപോലെ ജീവൻ ഉണ്ടാകും മനുഷ്യന് സമമായിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജീവജാലങ്ങൾ ഉണ്ടാകുമെന്നാണ് എന്നാൽ അത്തരം ജീവജാലങ്ങളുടെ തെളിവുകൾ ഒന്നും തന്നെ പിന്നീട് കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല അതായത് ചൊവ്വയുടെ പ്രതലത്തിൽ എവിടെയെങ്കിലും ജീവൻ ഉള്ളതായിട്ട് നമുക്ക് യാതൊരു തെളിവുമില്ല എന്നാൽ കഴിഞ്ഞ വർഷം മുൻ ഇസ്രായേൽ സ്പേസ് ഗവേഷണ സ്ഥാപനത്തിന്റെ തലവൻ പറഞ്ഞതനുസരിച്ച് ചൊവ്വയിൽ ഏലിയൻസ് ഉണ്ടെന്നും ആ ഏലിയൻസ് ചൊവ്വയുടെ ഉപരിതലത്തിലല്ല എന്നും മറിച്ച് ആ ചൊവ്വയുടെ ഭൂമിക്ക് അടിയിലാണ് ഉള്ളത് എന്നുമാണ് അന്ന് ആ ഒരു വിവാദമായിട്ടുള്ള പ്രസ്താവനയിലൂടെ അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുണ്ടായത് എന്തായാലും അത്തരം സാധ്യതകളും ശാസ്ത്രലോകം തള്ളിക്കളയുന്നില്ല നമ്മുടെ ഭൂമിയിൽ ഉള്ളത് ആവണമെന്നില്ല മറ്റൊരു ഗ്രഹത്ത് ജീവജാലങ്ങൾ ഉണ്ടാവുന്നതും അവര് അവരുടെ ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്തുന്നതും മാത്രമല്ല മറ്റേതെങ്കിലും ഒരു ഗാലക്സിയിൽ നിന്നുള്ള ഏലിയൻ സൊസൈറ്റി ചൊവ്വയിൽ വന്ന് ചൊവ്വയുടെ ഭൂമിയുടെ അടിയിൽ ഒരു ഏലിയൻ സിവിലൈസേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് നമുക്ക് യാതൊരു ധാരണയുമില്ല ശാസ്ത്രലോകം അത്തരം സാധ്യതകൾ ഒന്നും തന്നെ തള്ളിക്കളയുന്നുമില്ല എന്തായാലും ഗവേഷണങ്ങൾ നടക്കുകയാണ് പ്രത്യേകിച്ച് യു എഫ് ഒകൾ നിരന്തരമായിട്ട് ഭൂമിയിൽ വന്നുപോകുന്നത് കൊണ്ട് ഈ സാധ്യതകളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട് ഭൂമിയിൽ നിന്ന് വളരെ അടുത്താണ് ചൊവ്വയെന്ന് നമുക്ക് മറ്റ് ഗ്രഹങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ കാണാൻ സാധിക്കും ഭൂമിയിലേതുപോലെ തന്നെ ജീവിക്കാൻ ആവശ്യം ചില സാഹചര്യങ്ങളൊക്കെ ചൊവ്വയിൽ ഉണ്ട് താനും ഇതെല്ലാം പരിഗണിക്കുമ്പോൾ ചില സംശയങ്ങൾ ഇപ്പോഴും അവശേഷിക്കുകയാണ്